സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സ്കൂളിൽ പഠിക്കുന്ന പാഠഭാഗങ്ങളൊക്കെ പഠിക്കുന്നുണ്ടോ മിടുക്കരായിട്ട്? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്താ പറയണ്ടേ? അപ്പം ഉറക്കപ്പറ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കണ്ണടച്ച് കൈകൂപ്പിക്കേ, പ്രാർത്ഥിക്കാം നമുക്ക്. സ്നേഹസ്വരൂപനായ ദൈവമേ, കുഞ്ഞുമക്കൾ തിരുവചനം പഠിക്കാൻ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഈ കുഞ്ഞുങ്ങളുടെ മേൽ നിറയണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചതല്ലേ? നമുക്ക് ആ പ്രാർത്ഥന ഒന്ന് ഒരുമിച്ച് പറഞ്ഞിട്ടിരിക്കാം. അത് പോരെ, തുടങ്ങാൻ തരാം. ടീച്ചറിൻ്റെ കൂടെ പറയണം കേട്ടോ. പറയുമോ? ബഹളം വയ്ക്കല്ലേ കേട്ടോ, കൈകൂപ്പി പിടിക്കണം. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. എല്ലാവരും നല്ല മിടുക്കരായിട്ട് പറഞ്ഞ്. മറന്നിട്ടൊന്നുമില്ല കേട്ടോ. ഒന്നാം ക്ലാസ്സിൽ പഠിച്ചതും മറന്നിട്ടില്ല, കഴിഞ്ഞ ക്ലാസ്സുകളിലൊന്നും പഠിച്ചതും മറന്നിട്ടില്ല. മിടുക്കരാണല്ലോ എല്ലാവരും. ഇനി ഇരുന്നേ ഇരുന്നോ. ഇനി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠഭാഗം ഏതാണെന്നറിയാമല്ലോ. നാലാമത്തെ പാഠമാണ്. നാലാമത്തെ പാഠത്തിലെ പാഠത്തിൻ്റെ പേരെന്തുവാ? സദ്വാർത്ത. സദ്വാർത്ത എന്ന പാഠമല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ആ പാഠം എവിടം വരെ പഠിച്ചു നിർത്തിയെന്ന് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? എവിടം വരെ പഠിച്ചു നിർത്തിയത്? ആ ദൈവപുത്രന് ഭൂമിയിലേക്ക് വരുവാൻ ഒരമ്മയെ വേണമെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ആ ഓർക്കുന്നു, ഓർക്കുന്നുണ്ട്. ആരൊക്കെയോ ഓർക്കുന്നുണ്ട്. ആ എന്തോ പറഞ്ഞത്, ഒന്ന് പറഞ്ഞേന്ന്. ഉറക്കെ പറഞ്ഞേ, ടീച്ചർ ഇങ്ങ് കേൾക്കട്ടെ. പറഞ്ഞേ ആൻമരിയ, ഉറക്കെ പറഞ്ഞേ. എന്താ പറഞ്ഞേ? ദൈവപുത്രന് ഭൂമിയിലേക്ക് വരുവാൻ ഒരമ്മയെ വേണമായിരുന്നു അല്ലേ? ആ അമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു. എവിടെ എത്തിച്ചേർന്ന് അറിയാമോ നിങ്ങൾക്ക്? എവിടെ എത്തിച്ചേർന്നേന്ന്? എവിടെയാണ്? ആ എവിടെയാണെന്ന് അറിയാമോ? നസ്രത്തിൽ. നസ്രത്തിൽ ജോസഫുമായിട്ട് വിവാഹം നിശ്ചയം കഴിഞ്ഞ മറിയ എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടോ മറിയ എന്ന പെൺകുട്ടിയെക്കുറിച്ച്? കേട്ടിട്ടുണ്ടല്ലേ, എല്ലാവരും കേട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ആ നസ്രത്തിലെ ഒരു കന്യകയായിരുന്നു ആര്? മറിയം. ഉറക്കെ പറഞ്ഞേ, പേരെന്ന് പറഞ്ഞേ. മറിയം. മറിയത്തിൻ്റെ വിവാഹം കഴിഞ്ഞെന്നാണോ പറഞ്ഞത്? അല്ല, വിവാഹം കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്താ കഴിഞ്ഞേ? വിവാഹ നിശ്ചയം കഴിഞ്ഞതേ ഉള്ളൂ. ആരുമായിട്ടാ വിവാഹ നിശ്ചയം കഴിഞ്ഞത്? ജോസഫുമായിട്ട്. ആരുമായിട്ടാ? ഉറക്കെ പറ, എല്ലാവരോട് ചേർന്ന് പറ ടീച്ചർ കേൾക്കട്ടെ. ജോസഫുമായിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയായിരുന്നു അല്ലേ? ജോസഫ് എന്ന് പറയുന്നത് ദാവീദിൻ്റെ വംശത്തിലുള്ളതായിരുന്നു. ആരുടെ വംശത്തിലുള്ളതാ? ഉറക്കെ പറഞ്ഞേ. ദാവീദിൻ്റെ വംശത്തിൽ. ആ ജോസഫ് എന്ന് പറയുന്നത് ദാവീദിൻ്റെ വംശത്തിലുള്ളതാ. എന്താ ഈ വംശം എന്ന് പറയുന്നത് അറിയാമോ നിങ്ങൾക്ക്? എന്താ വംശം? തലമുറ. തലമുറ എന്ന് കേട്ടിട്ടുണ്ടോ? അതും അറിയത്തില്ലേ? നമ്മൾ പറയത്തില്ലയോ എൻ്റെ അപ്പച്ചൻ്റെ 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 എന്നൊക്കെ നമ്മളിങ്ങനെ പറയത്തില്ലയോ? ഇതൊന്നും പറയത്തില്ലേ? ആ അപ്പച്ചൻ്റെ അപ്പച്ചൻ്റെയൊക്കെ ഞങ്ങൾ അവിടെ താമസിച്ചിരുന്നത് എന്ന് പറയത്തില്ലേ? പറയല്ലേ. അതുപോലെ തന്നെ ദാവീദിൻ്റെ മകൻ്റെ മകൻ്റെ മകൻ്റെ, ആ അങ്ങനെ ആ മകനെ ആയിരുന്നു ആര്? ജോസഫ് എന്ന് പറയുന്നത്. ആ വംശത്തിലുള്ള ആളായിരുന്നു ആര്? ജോസഫ് എന്ന് പറയുന്നത്. ജോസഫുമായിട്ടായിരുന്നു ആരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നത്? പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. ആജ്ഞ പറഞ്ഞേ, ആരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞേ? മറിയത്തിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നത്. അപ്പോൾ നോക്കിയേ, ജോസഫുമായിട്ട് വിവാഹം നിശ്ചയം കഴിഞ്ഞിരുന്ന മറിയമായിരുന്നു അല്ലേ പെൺകുട്ടി? മറിയം എങ്ങനെയുള്ളവളായിരുന്നു? എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. വിനയ സ്വഭാവമുള്ളവളായിരുന്നു.
എല്ലാവരോടും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ മറിയം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? എപ്പോഴും പ്രാർത്ഥിക്കുകയും നല്ല സ്വഭാവവും വിനയവുമുള്ള പെൺകുട്ടിയായിരുന്നു ആര്? മറിയം. അതുകൊണ്ടാണ് ദൈവം ആരെ തിരഞ്ഞെടുത്തത്? മറിയത്തെ തിരഞ്ഞെടുത്തത്. മനസ്സിലായി പറഞ്ഞത്? ദൈവം ആരെ തിരഞ്ഞെടുത്തത്? മറിയത്തെ തിരഞ്ഞെടുത്തത്. ഇനി നോക്കിക്കേ, നമ്മൾ ദാവീദ് എന്ന് പറഞ്ഞായിരുന്നു. ദാവീദ് ആരാ? ആരാ ദാവീദ്? കേട്ടിട്ടുണ്ടോ? ആ പഴയ നിയമകാലത്ത് ഇസ്രായേലിൻ്റെ രാജാവായിരുന്നു ആര്? ദാവീദ്. പഴയ നിയമകാലത്ത് ഇസ്രായേലിൻ്റെ രാജാവായിരുന്നു ആര്? ദാവീദ് എന്ന് പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ടീച്ചർ പറയുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഇനി നോക്കിയേ, നമ്മൾ പറഞ്ഞു ദൈവപുത്രൻ്റെ അമ്മയായിട്ട് മറിയത്തെ ദൈവം തിരഞ്ഞെടുത്തു. ബഹളം ഉണ്ടാക്കാതെ ടീച്ചർ പറയുന്നത് കേൾക്കണേ കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം. ചോദ്യം ചോദിക്കും അവസാനം, അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കരുത്, അന്നേരം ഉത്തരം പറയണം. അതിനു വേണ്ടി ഇതൊക്കെ ചോദിക്കും. എന്തോ പറഞ്ഞത്? ആ ദൈവപുത്രൻ്റെ അമ്മയായിട്ട് മറിയത്തെ തിരഞ്ഞെടുത്തു. മറിയത്തെ തിരഞ്ഞെടുത്തു എന്ന വാർത്ത മറിയം അറിയണ്ടേ? അറിയണോ? ആ മറിയം അറിയണം. മറിയം അറിഞ്ഞില്ല, മറിയത്തോട് പറയണ്ടേ? മറിയത്തോട് പറയുന്നതിനായിട്ട് ആരെയാ ദൈവം ഏർപ്പാട് ചെയ്തതെന്നറിയാമോ? ആരെ ഏർപ്പാട് ചെയ്തത് നിങ്ങൾക്കറിയാമോ? മറിയത്തോട് പറയാനായിട്ട് ആരെ ഏർപ്പാട് ചെയ്തത്? ഗബ്രിയേൽ മാലാഖ. ആരെ ഏർപ്പാട് ചെയ്തത്? ഗബ്രിയേൽ മാലാഖയാണ് മറിയത്തോട് ഈ വാർത്ത, സത്വാർത്ത. സത്വാർത്ത, സത്വാർത്ത എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷ വാർത്ത. ഒരു സന്തോഷ വാർത്തയല്ലേ? അതായത് ദൈവപുത്രൻ്റെ അമ്മയാകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ? ആ ഈ വാർത്ത എന്താണ്? മറിയത്തോട് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഗബ്രിയേൽ മാലാഖയെ ദൈവം പറഞ്ഞയക്കുന്നു. എങ്ങോട്ടേക്കാണ് പറഞ്ഞയക്കുന്നത്? ടീച്ചർ ആദ്യം പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അന്മരിയെ ഓർക്കുന്നുണ്ടോ? എവിടെയാണ് മറിയത്തിൻ്റെ വീട്? ആ നസ്രത്തിൽ. നസ്രത്തിലാണ്. നസ്രത്തിലേക്ക് ഗബ്രിയേൽ മാലാഖയെ പറഞ്ഞയച്ചു. ഗബ്രിയേൽ മാലാഖ വന്നപ്പം മറിയം എന്തെടുക്കുമായിരുന്നെന്ന് അറിയാമോ? അപ്പുറത്തെ വീട്ടിൽ പോയിരുന്ന കാര്യം പറയുമായിരുന്നോ? ആയിരുന്നോ? അല്ല. പിന്നെ എപ്പോഴും പ്രാർത്ഥിക്കുന്നവളെന്നാ മറിയം എന്ന് പറഞ്ഞത്. മറിയം വീട്ടിൽ മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. കണ്ടോ എന്താ ചെയ്യുന്നതെന്ന്? കണ്ടോ മറിയം? മറിയം വീട്ടിൽ ആ മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഗബ്രിയേൽ മാലാഖ വന്നപ്പോൾ എന്തു പറ്റി മുറിക്കകത്ത്? ഒരു പൊൻപ്രകാശം. എന്ത് പൊൻപ്രകാശം? ആ ഒരു സ്വർണപ്രകാശം മുറിയാകെ പരന്നു. മുറിക്കകത്ത് എന്ത് പ്രകാശമാണ് പരന്നേ? സ്വർണപ്രകാശം പരന്നു. മാലാഖ മറിയത്തോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? കൃപ നിറഞ്ഞവളെ സുസ്തി. കണ്ടോ എന്താ പറഞ്ഞെന്ന് കേട്ടോ നിങ്ങൾ? കൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. കണ്ടോ ദൈവം വന്ന്, മാലാഖ വന്ന് മറിയത്തോട് പറയുകയാ, കൃപ നിറഞ്ഞവളെ സുസ്തി. അത്രയ്ക്ക് വിശുദ്ധിയായിട്ടല്ലേ മറിയത്തോട് അങ്ങനെ വന്ന് പറഞ്ഞത്? അല്ലേ, നല്ല സ്വഭാവം ഉണ്ടായതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്? കൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. ആഹാ, എനിക്ക് മറിയം അത് കേൾക്കുമ്പോൾ, മറിയും അല്ല നമ്മളാണെങ്കിലും അങ്ങനെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് പേടിച്ച് വിഷമിച്ചു, ഇതെന്തായി കേൾക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കും അല്ലേ? മറിയത്തിനും സംഭവിച്ചത് അതുതന്നെയാണ്. മറിയം അങ്ങ് അസ്വസ്ഥയായി, വിഷമിച്ചു. അവൾ പേടിച്ചിങ്ങനെ ഇരിക്കുമ്പം മാലാഖ പറഞ്ഞു. മാലാഖ അവളെ സമാധാനിപ്പിച്ചു. കേൾക്കുന്നുണ്ടോ? ടീച്ചർ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ശ്രദ്ധിച്ച് കേൾക്കണേ. ചോദ്യം ചോദിക്കും, എല്ലാവരോടും ചോദിക്കും ചോദ്യം. ആ മാലാഖ പറഞ്ഞു, മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവന് യേശു എന്ന പേരിടണം. അവൻ വലിയവനാകും, അത്തിൻ്റെതിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. എന്താ പറഞ്ഞത് കേട്ടോ? മാലാഖ മറിയത്തോട് പറഞ്ഞതാ. ലൂക്കോസിൻ്റെ സുവിശേഷം 1:30 ടീച്ചർ പറഞ്ഞത്. ഏതാ? ലൂക്കോസിൻ്റെ സുവിശേഷം 1:30. ഒന്നും കൂടെ പറയട്ടെ. മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ. കേട്ടോ എന്തോ പറഞ്ഞേ? മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ എന്ത് പേരിടണം? അവന് യേശു എന്ന പേരിടണം. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. മനസ്സിലായോ പറഞ്ഞത്? നമുക്ക് ആ വചനം ഒന്ന് പഠിക്കാം. റെഡിയാണോ നിങ്ങൾ പഠിക്കാൻ? ഒരുക്കുവാണോ? അപ്പോൾ നോക്കിയാൽ ഒന്നും കൂടെ ടീച്ചർ പറയാം. ലൂക്കോസിൻ്റെ സുവിശേഷം 1:30. അത് കിട്ടിയ എല്ലാവർക്കും? നീ വചനം പറയട്ടെ, ടീച്ചറിൻ്റെ കൂടെ പറഞ്ഞു തരണേ. മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവന് യേശു എന്ന്
പേരിടണം. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഇത് ആരാ പറഞ്ഞത്? ഗബ്രിയേൽ മാലാഖ. ആരോടാ പറഞ്ഞത്? മറിയത്തോട് പറഞ്ഞതാ. മറിയത്തോട് പറഞ്ഞ വാക്കുകളാണിത്. ഇത് കേട്ടപ്പോൾ മറിയ എന്ത് ചെയ്തു? വിഷമിച്ചു. ഇത് കേട്ടപ്പോൾ മറിയത്തിന് വിഷമം വന്നു, പേടിച്ചു ഒക്കെ ചെയ്തു. എങ്കിലും മറിയം മറുപടി പറഞ്ഞ എന്താണെന്ന് കേൾക്കണ്ടേ? എന്താ മറുപടി പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി. എന്താ മറുപടി പറഞ്ഞേ? ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. എങ്ങനെയാ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. കണ്ടോ, മറിയം പറഞ്ഞ മറുപടി കേട്ടോ, മറുപടി കേട്ടോ. അപ്പം പൂർണ്ണമായും ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട്, ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായോ? ടീച്ചർ പറഞ്ഞത് മനസ്സിലായോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ കുറച്ച് ചോദ്യങ്ങളൊന്ന് ചോദിക്കട്ടെ. ഉത്തരം പറയുമോ? ഉത്തരം പറയണം. ടീച്ചർ ചോദിക്കുവാണേ, മറിയത്തിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞെന്ന് ആദ്യം പറഞ്ഞത് ആരുമായിട്ടായിരുന്നു? വിവാഹ നിശ്ചയം കഴിഞ്ഞത് ആരുമായിട്ടായിരുന്നു? ഞാൻ ചോദിക്കുന്നവർ പറഞ്ഞാൽ മതിയേ. പറഞ്ഞേ, ആൽബിൻ പറഞ്ഞേ, ആരുമായിട്ടാ വിവാഹ നിശ്ചയം കഴിഞ്ഞത്? ആ ജോസഫുമായിട്ട്. ആരുമായിട്ടാ? ആ മിടുക്കൻ, മിടുക്കൻ. ഒരു ക്ലാപ്പ് കൊടുത്തേ, ജോസഫിന് ഒരു ക്ലാപ്പ് കൊടുത്തേ. മിടുക്കനായിട്ട് ഉത്തരം പറഞ്ഞു കേട്ടോ. അപ്പോൾ നോക്കി, എന്താണ് പറഞ്ഞത്? ജോസഫുമായിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം ചോദിക്കുവാണേ, ആരും കൂട്ടത്തോടെ വിളിച്ച് പറയണ്ട, ഞാൻ ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി. അടുത്ത ചോദ്യം, ആരുടെ വംശത്തിലുള്ളതായിരുന്നു ജോസഫ്? ആരുടെ വംശത്തിലുള്ളതായിരുന്നു? ഉത്തരം പറഞ്ഞേ, പറഞ്ഞേ, ആജ്ഞ പറഞ്ഞേ. ദാവീദിൻ്റെ വംശത്തിലുള്ള ആരുടെ വംശത്തിലുള്ളതായിരുന്നു? ദാവീദിൻ്റെ വംശത്തിലുള്ളതായിരുന്നു. മനസ്സിലായോ പറഞ്ഞത്? ഇനി നോക്കിക്കേ, അടുത്ത ചോദ്യം ചോദിക്കട്ടെ, ആരാണ് സത്വാർത്ഥ മറിയത്തെ അറിയിച്ചത്? ആരാ സത്വാർത്ഥ മറിയത്തെ അറിയിച്ചത്? ആൻമേരിയെ പറഞ്ഞേ. ആരാ സത്വാർത്ഥ പറഞ്ഞ് അറിയിച്ചത്? ആ പറഞ്ഞു, ഗബ്രിയേൽ മാലാഖ. മിടുക്കരായിട്ട് ഉത്തരങ്ങൾ പറഞ്ഞു കേട്ടോ, നല്ല കുട്ടികളായിട്ട് ഉത്തരം പറഞ്ഞു. ഇനി ടീച്ചർ ഒരു പ്രവർത്തനം തരട്ടെ, നല്ലൊരു പ്രവർത്തനം തരുവാണേ. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. വിശുദ്ധ വേദപുസ്തകം എല്ലാവരുടെയും വീട്ടിലുണ്ടല്ലോ, വീട്ടിലുണ്ടോ? അപ്പം നിങ്ങൾ ചെന്നിട്ട് വിശുദ്ധ വേദപുസ്തകം എടുക്കുക. ടീച്ചർ പറഞ്ഞു തരാം, അത് വീട്ടിൽ ചെന്ന് ബുക്കിനകത്ത് എഴുതിയാൽ മതി. പറയുന്നത് ഇതാണ്, വിശുദ്ധ വേദപുസ്തകം രണ്ട് ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? അറിയത്തില്ല. ടീച്ചർ പറയാം, പഴയ നിയമവും പുതിയ നിയമവും. പഴയ നിയമവും പുതിയ നിയമവും ആണല്ലോ. പഴയ നിയമത്തിൽ ആദമിനും ഔവ്വായ്ക്കും ദൈവം എന്തു കൊടുത്ത്? വാഗ്ദാനം കൊടുത്ത്, ഒരു രക്ഷകനെ ഭൂമിയിലേക്ക് അയക്കുമെന്ന്. അത് വേദപുസ്തകത്തിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7:14 പറയുന്നു. എവിടെ പറയുന്നുണ്ട്? 7:14. അതൊന്ന് ബുക്കിലെഴുതണം. ഓക്കെ, എന്നിട്ട് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ, കണ്ണടച്ചേ, കൈകൂപ്പിക്കേ, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ ദൈവമേ, ഞങ്ങളിന്നിവിടെ പഠിച്ച തിരുവചന ഭാഗങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.